അപ്പൊ എല്ലാവർക്കും നല്ല അടുത്തടുക്കളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എന്ന് പറയുന്ന പോലെ തായ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആദ്യത്തെ വീഡിയോ കണ്ടുല്ല എല്ലാവരും. ഇന്ന് ഞങ്ങൾ സൈഡ് സീങ്ങിന് പോകാൻ തുടങ്ങാണ്. ഇപ്പൊ ഞാൻ ഫ്രഷ് ആയി ലഞ്ച് കഴിക്കാൻ പോവാണ്. ലഞ്ച് എന്തൊക്കെയാന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കൂടെ കിട്ടിയ ഫ്രണ്ട്സ് ഭയങ്കര നല്ല ടീമാണ്. അത് കാരണം പെരുമ്പാവൂരുള്ള രണ്ടുപേരുണ്ട്, ആലപ്പുഴയിൽ ഉള്ള രണ്ടുപേരുണ്ട്, പിന്നെ മാഹിയിലുള്ള ഒരു ചേട്ടനുണ്ട്. അങ്ങനെ എന്തായാലും കേരളത്തിൻ്റെ പല സ്ഥലത്തും ഞങ്ങൾ മലയാളീസ് കുറച്ച് പേരുണ്ട്, ബാക്കിയൊക്കെ ഹിന്ദിക്കാരാണ്. അപ്പൊ ഞങ്ങള് ഇനി സൈഡ് സീങ്ങിന് പോവാൻ തുടങ്ങാണ് ലഞ്ച് കഴിച്ചിട്ട്. അപ്പൊ ഇനി അതിന്റെ വർത്തമാനങ്ങൾ എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ കാണാം. ഹൈ, ഗിരീഷ് അല്ലേ വരുന്നത്? വേഷമൊക്കെ മാറിയല്ലോ. ഞാന് വേഷത്തിൽ മാറ്റം വരുത്തിയതിന്റെ ഇവരൊക്കെ വേഷമൊക്കെ മാറി, ട്രൗസറും ബെന്നൊക്കെ ഇട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ഇതൊരു ഹോട്ടലിലാണ്, വേറെ ഹോട്ടലിലാണ്. പട്ടം ബീച്ചിന്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നല്ല രസമുള്ള ഹോട്ടലിന്റെ തൊട്ടാണ്, 100 മീറ്റർ ഉള്ളു ബീച്ചിലേക്ക്. അത് കഴിഞ്ഞ ഒരു ബുദ്ധന്റെ അമ്പലത്തിലേക്കാണ് പോണെന്നാണ് പറഞ്ഞത്. നോക്കാം എവിടേക്കാണെന്ന്. ഈ ഹോട്ടലിൽ അത്ര കേട്ടോ ലഞ്ച്. ഇതാ അടിപൊളി വലിയൊരു ഹോട്ടലാണ്. ലഞ്ച് ഇനി എങ്ങനെ ഉണ്ടാവും നമുക്ക് കയറി നോക്കാം. ഹോട്ടലിൻ്റെ ഭംഗി കണ്ടിട്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ ഇവിടെ കാണുന്ന വണ്ടികളാട്ടോ, നല്ല രസമാണ് കാണാൻ. ടൊയോട്ടയുടെ വണ്ടികളെ കംപ്ലീറ്റ് ഫുഡാണ് ഇവിടെ. പനീർ കറിയുണ്ട്, ദാലുണ്ട്, വെജ് മിക്സഡ് വെജിറ്റബിൾ കറിയുണ്ട്, ബഫേയാണ്, റൈസുണ്ട്, ചപ്പാത്തിയുണ്ട്, ഉണ്ട്. എൻ്റെ പ്ലേറ്റിൽ ഞാൻ രണ്ട് റൊട്ടിയും കുറച്ച് റൈസും പനീറും ദാലും പിന്നെ കുറച്ച് വെജ് കറിയും എടുത്തിട്ട് പോന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ് കേട്ടോ. ഫുഡൊക്കെ സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നടന്ന് കഴിക്കാൻ പാടില്ല, ഭക്ഷണം ഇരുന്ന് കഴിക്കണം, നടന്ന് കഴിക്കരുതെന്ന്. നല്ല തിരക്കാണ്, എല്ലാവർക്കും നല്ല വിശപ്പാണ്. ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചു, അതിൻ്റെ ഒന്നും കഴിച്ചിട്ടില്ല. നമ്മുടെ ടേസ്റ്റുകളല്ല അല്ലേ. ഗൈഡ് പറഞ്ഞുതരാട്ടോ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല. ഇതില് പറയണത് ഒന്നും മനസ്സിലായില്ല. ഇതെടുത്ത ഒരു പഴയ കെട്ടിടങ്ങൾ അത്രേ, നമ്മുടെ അവിടെയൊക്കെ ഉണ്ടാവില്ലേ കുറച്ച്, ചില എല്ലാ ടൗണിലൊക്കെ പഴയ കുറച്ച് ബിൽഡിംഗ് ഒക്കെ അതേമാതിരി. കണ്ടോ ആ കുട്ടിയുടെ പാന്റ് ശരിയാക്കി കൊടുക്കണോ, ഹസ്ബൻഡ് ആവും അല്ലെങ്കിൽ ബോയ്ഫ്രണ്ട് എന്തായാലും. ഇത് മരമാണ് കേട്ടോ, മരത്തിന്റെ ആർട്ടല്ല സിമന്റ് അല്ല, മരം തന്നെയാണ്. ഞങ്ങള് ബുദ്ധന്റെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ വഴിക്കുള്ള എന്താ പറയുക, ഇവര് ഇവരുടെ ആരാധനാമൂർത്തികളാണ് ഇതൊക്കെ. ഒരു തട്ടിൽ ഇങ്ങനെ എന്താ പറയുക, ചമ്മൻതിരി ഇതങ്ങനെ കൊളുത്തി വെച്ചിട്ടുണ്ട്, ഇത് കണ്ടില്ലേ. അതിങ്ങനെ പലരും വന്ന് കൊളുത്തിയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്, കുറച്ച് നേരം കൈ പിടിച്ച് നിൽക്കും, എന്നിട്ട് കൊളുത്തി വെക്കാനൊക്കെ കാണാറുണ്ട്. ഇതൊരു സുന്ദരി വാവ. ഇത് സത്യം പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. എല്ലാവരും വന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ ഉരക്കുന്നുണ്ട്, പിന്നെ അതൊരു ഭയങ്കര സൗണ്ട് വരുന്നുണ്ട്. എന്തൊരു പ്രാർത്ഥനയാണെന്ന് തോന്നുന്നു. ഒരു വലിയ
ഇവിടെ ഇങ്ങനെ വരുമ്പോ തന്നെ ബുദ്ധം ശരണം കഴിച്ചാമി പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെ കുറെ അമ്പലങ്ങളൊക്കെ കണ്ടില്ലേ, അടിപൊളി സൂപ്പർ കാണട്ടെ കേട്ടോ മുകളിൽ കയറിയിട്ട്. ആക്ച്വലി പണി നടക്കാണ് കേട്ടോ ഇവിടെ. ഇതാ വേറൊരു സൂത്രം കാണിച്ചതാ, അറ്റത്ത് കണ്ട ബീച്ച് കാണണേ. പ്രെയർ നടക്കുകയാണ് അവിടെ. എല്ലാം ഉപേക്ഷിച്ച് വന്ന ബുദ്ധനെ ആർഭാടാക്കി ഇരുത്തിണ്ട്. സൂപ്പർ സൂപ്പർ. എന്റെ ടേസ്റ്റിനുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പൂച്ചാങ്കുട്ടി വിലയാണ്. ഇവിടെയൊക്കെ മൊത്തം സൈലൻ്റാണ്. യോദ്ധ സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ കുറേ ആചാര്യന്മാർ, അതേമാതിരി കുറേ ആൾക്കാർ ഇങ്ങനെ എന്തൊക്കെയോ മന്ത്രം ജീവിച്ചിട്ട് ചരട് കെട്ടി കൊടുക്കുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അവരുടെ പൂജാതി കർമ്മങ്ങളൊക്കെയാണ് തോന്നുന്നു. നമ്മുടെ ഇവിടുത്തെ അമ്പലങ്ങളിലെ പോലെ നിറയെ ഭണ്ഡാരപ്പെട്ടിയും ഗൂഗിൾ പേയുടെ എന്താ പറയുക സ്കാനറും ഒന്നും ഇവിടെ അമ്പലങ്ങളിലില്ല കേട്ടോ. കുട്ടികളുടെ കുപ്പായൊക്കെ കാണാൻ എന്ത് രസം, നല്ല ഭംഗിയുണ്ട് കേട്ടോ. മഞ്ഞപ്പൂ ഇവിടെ ഉണ്ട്, രാമേശ്വരം കൊന്നാന്ന് ഞങ്ങളിടയ്ക്കൊക്കെ പറയാം, ഒന്നും തന്നെ പറയാറില്ല. ഇവിടെ നിറയുണ്ട്. ഈ വണ്ടി ഞാൻ പറഞ്ഞതേ നിറയുണ്ട് ഇങ്ങനത്തെ വണ്ടികളിൽ. അതിൽ കയറാൻ വലിയ മോഹമായിരുന്നു, തരാമെന്ന് വിചാരിച്ചതല്ല. എന്തായാലും അങ്ങനെ ഇതിൽ കയറിക്കൂടി. എന്താ വെച്ചാ ഇതിന്റെ മുകളിലേക്ക്, ഈ അമ്പലത്തിന്റെ മുകളിലേക്ക് ബസ് വരില്ല, വലിയ ബസ് വരുന്ന കണ്ടില്ല. ഇപ്പൊ ഞങ്ങൾ വന്ന സ്ഥലം, ഇനി വരുന്നത് വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം തായ്ലൻഡ് കൾച്ചറൽ കുറെ കാര്യങ്ങൾ കാണാനാണ് കേട്ടോ. അത് കാണന്നെ വേണം, മിസ് ചെയ്യരുത്. ഒരു കഷ്ണം പോലും മിസ് ആവാണ്ട് കണ്ടോളൂ എല്ലാവരും ഈ ഭാഗം ഇവിടെ ഞങ്ങൾ പ്രത്യേകിച്ചു. ഇത് ഇവര് നമ്മളെ വെൽക്കം ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. ഡാൻസ് കളിച്ചും അവരുടെ ഒരു സോങ്ങും എല്ലാം ഒന്നും റെക്കോർഡല്ല, എല്ലാം ലൈവാണേ. ാണ് കേട്ടോ തായ്ലൻഡിലത്തെ. ഇതൊരു കാലിലാട്ട് നടക്കണേ. ആ
ഇതൊക്കെ ഇവിടെ വളർത്തുന്ന സാധനങ്ങളാട്ടാ. ഇവിടെ ഒരു വര വരച്ചിട്ടുണ്ട്, അപകടകാരികളാണ് പോത്ത്. കുറച്ച് നെല്ലിന്റെ മണം വരുന്നുണ്ട്. നെല്ലാണോ എന്നറിയില്ല. അതെ, നമ്മുടെ നാട്ടില് കാണില്ല കളവട്ടി ചക്രം. തായ്ലൻഡിലെ ട്രഡീഷണൽ ഫുഡുകളാണ് കേട്ടോ ഇതൊക്കെ. തായ് ഡ്രസ്സാണ് കേട്ടോ, അത് കിരീടവും എന്തൊക്കെയോ ഉണ്ട്. തായ് ഡ്രസ്സാണ് കേട്ടോ. ആരാണ് സിനിമ കുട്ടിയാണ് നമ്മുടെ പണ്ടത്തെ വീടുകളാണ് നമ്മുടെ നാട്ടില്. കത്തില്ല പക്ഷെ തൈ കിച്ചൻ. അപ്പൊ എല്ലാവർക്കും നല്ല അടുത്തടുക്കളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എന്ന് പറയുന്ന പോലെ തായ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ചട്ടി കൊണ്ടുപോയി അവരെന്തെങ്കിലും പറയും. ചട്ടിയിലൊന്നുമില്ല അത്, പക്ഷെ അർട്ടിഫിഷ്യലാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ തിരികല്ലിൻ്റെ ഒരു രൂപമാണെന്നാണ് തോന്നുന്നത്. ഞങ്ങളുടെ വീട്ടിലുണ്ടത് ഇത്. പക്ഷേ ഞാനവിടെ ചെടിയൊക്കെ കയറ്റി വെച്ചിരിക്കുക കേട്ടോ. നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഇത്രയൊക്കെ വെന്റിലേഷൻ ഉണ്ടെങ്കിൽ പാമ്പ് കയറുമോ, ജനല് മെഷൊക്കെ ഇട്ടിട്ട് എന്തൊക്കെ ആക്കും അല്ലേ. ഇവിടെ അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ തോന്നില്ല ഈ സാധനങ്ങൾ സൂക്ഷിക്കണം ഉണ്ടെങ്കിലോ. മോഹൻലാലിന്റെ ഇവിടെ ഇന്ന് ഒരു ദിവസം കൊണ്ട് കണ്ടു തീരും തോന്നുന്നില്ലേ. ഐ ചീ വീടുണ്ടല്ലോ. കല്ലേച്ചി വീടിന്റെ ശബ്ദം മുളങ്കൂട്ടാണ് ഇവിടെ. ആ ഇതെന്തോ അങ്ങനെ എന്തോ സാധനമാണ്. നമ്മുടെ അവിടെ അമ്പലത്തിലെ കൊടിയേറ്റത്തിനൊക്കെ നോക്കില്ലേ, കൊടിയേറുമ്പോ കൂട. ഹായ്,
ദൈവം. വേറൊരു ബെഡ്റൂം. ജനലൊക്കെ കണ്ടോ? ഞങ്ങളിവിടെ കുറേ ഈ തായ് ആൾക്കാരുടെ കുട്ടികളെ വലിയവരൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊരു റെസ്പെക്റ്റായ ഒരു നമ്മളോടുള്ള പെരുമാറ്റം ഉണ്ടോ പറയാതെ വയ്യ. കണ്ടു പഠിക്കണത് നമ്മുടെ നാട്ടിലെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ കൊട്ടാരത്തിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഹിൽ പാലസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ, നമുക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല നമുക്ക് അവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊന്നും അറിയാണ്ട് നമ്മൾ ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ പോകുമ്പോഴേക്കും ഇവരും ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ മെക്കെട്ട് കയറിൽ ഭയങ്കര പ്രശ്നമാക്കും. ഇതങ്ങനൊന്നുമില്ല, അവർക്ക് ഇവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ അങ്ങനെ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല ഒന്നുമില്ല, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. വളരെ വളരെ നല്ല രീതിയിലാണ് അങ്ങോട്ടുള്ള പെരുമാറ്റം. നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇങ്ങനത്തെ നോക്കൂട്ടി, അതേപോലത്തെ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ഇത് വെച്ചിട്ടില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ കണ്ണുവച്ചിരിക്കണം ഈ സ്ഥലങ്ങളൊക്കെ, ഈ വീടും പ്രതീക്ഷണ വീടും ഒക്കെ. അങ്ങനെ നമ്മൾ വീണ്ടും ബോട്ടിൻ്റെ അടുത്തെത്തി. ഞാൻ തൽക്കാലം നിർത്തണം കേട്ടോ, ഇത്ര മതി. എന്താ പറയുക, നിങ്ങൾക്ക് ബോറടിക്കും. ഇനി തായ് ഡാൻസ്, അവരുടെ കൾച്ചറൽ പരിപാടികൾ, പിന്നെ ഡിന്നർ, അതികമ്പിയുടെ ഡിന്നർ വരായിരിക്കും. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണാം, അതാ നല്ലത്. അത് കാണേണ്ട ഡിന്നറാണ് കേട്ടോ, അതികമ്പിയാണ്. കാണാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ. ചെയ്യണേ